ആവി പറക്കുന്ന ചീനിയും മീൻ കറി അതി ചുമ്മാതാണ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എന്താ ഈ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേന്നാട്ടോ. നമ്മൾ മെഹന്തി ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ വന്നില്ലേ, ആ ദിവസം തന്നെ. അപ്പം അതാ അമ്മയും അപ്പയും കൂടെ അവിടെ ഉച്ചയ്ക്കത്തെ കറിയുടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ അണ്ണൻ്റെ കുളത്തിൽ കൊഞ്ചൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പാവൻ ചേച്ചി പണിയെടുക്കാൻ പറയും, പണിയെടുക്കും ചുമ്മാതാണ്. ഇപ്പൊ എടുത്ത് കൈ പിടിച്ച ഇപ്പൊ ഞാനിത് ഓഫാക്കുമ്പോ കൈ താത്തിടും. നമുക്ക് നമുക്ക് സെറ്റ് ആവണ്ടേ, നമുക്ക് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യണ്ടേ. നാളെ രാവിലെ, നാളെ രാവിലെ ഞങ്ങൾ കൊച്ചു സുന്ദരി ആയിട്ട് ഇറങ്ങും. ഈ ഗെറ്റപ്പ് നിങ്ങൾ ക്ലോസപ്പ് ഒന്ന് കണ്ടോളൂ, ഇത് മാറും. വേഗം ഉണ്ടാക്കാൻ എനിക്ക് തിന്നണം. ഞാൻ മൈലാഞ്ചി ഇട്ടേക്കുന്നത്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ടു ആ, എനിക്ക് ചൂരക്കറിയും കൊഞ്ച് വറുത്തേ ഇഷ്ടം. എനിക്ക് ചൂരക്കറി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചീനി ചൂരക്കറി എൻ്റെ കയ്യിൽ മൈലാഞ്ചി. കണ്ടോ, കല്യാണത്തിന് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുറേ ദിവസം മുന്നേ മൈലാഞ്ചി ഇടുക. നമ്മുടെ മൈലാഞ്ചിയൊക്കെ നല്ല അടിപൊളി കളറായിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് അമ്പിച്ചൂടെ കൂടെ നല്ല കളറാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനങ്ങനെ സോപ്പിട്ടൊന്നും കഴിയില്ല, അതാണ് ഇവിടെ ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഇതവള് കരുനാപ്പള്ളി എങ്ങാണ്ട് വരുത്തുന്നെയാ. അപ്പോൾ ആബ നല്ല കിഡില്ല മെഹന്തി ആർട്ടിസ്റ്റാണ്. ഇതാ അവളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി. അപ്പം മെഹന്തി ഇടേണ്ടവർക്കും റൈറ്റ്സിനും എല്ലാം അവളെ കോണ്ടാക്ട് ചെയ്യാം. അവരോട് പറ കുഞ്ഞമ്മക്ക് എനിക്കല്ലേ കൊണ്ടുവന്നേ, നീ ആണെന്ന് വേണം. ഇത് എനിക്ക് കൊണ്ടുവന്നാന്നോ? ഒരു കാര്യം പറഞ്ഞോ, വലിയ കഴിക്കാനുണ്ട്. ബാക്കി മൊത്തം ആള് കുടിച്ചല്ലേ, ഞാൻ കുടിക്കട്ടെ. താങ്ക് യു, പൊക്കോ രാരാ. ഞാനും പറഞ്ഞു കൊണ്ടുവന്നിട്ട് കുടിക്കുന്ന ആളൊക്കെ ഉണ്ടോ? എന്നാന്നോ എന്നോടുള്ള സ്നേഹം? ഞാൻ കാഡ്ബറി മേടിച്ചു തരണം, പുറത്തു പോകുമ്പോ കൊണ്ടുപോകണം, എന്നിട്ട് എനിക്ക് തരുന്നത് ഇച്ചിരി. കാഡ്ബറി എന്നാ തരാഞ്ഞേ? കാഡ്ബറി കാലത്ത് തിന്നുന്ന വീഡിയോ എല്ലാരെയും കാണിച്ചിട്ടുണ്ട്. കണ്ടോ, കള്ളം പറയുന്നുണ്ടോ? ചോട്ട് പിടിക്കല്ലേ ആ വിട്ടോ കുഞ്ഞോ. വീഡിയോ ഇട്ടിട്ടേറ്റിക്കറൊക്കെ ഉണ്ടാ, ആ സ്റ്റിക്കറൊക്കെ ഇങ്ങോട്ട് 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 അതെല്ലാം ടാറ്റ പറ. ഒരു അയ്യോ, എന്നാ ഓടി ഇപ്പൊ വരുമല്ലോ. ആൾക്കാരെ എങ്ങനെ വരുത്തണോ എന്ന് നമുക്കറിയാല്ലേ. ചൂരക്കറി റെഡി. ഇന്ന് വന്നാ രണ്ടെണ്ണം, നാളെ വന്നാ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടട്ടിയായിരിക്കായിരുന്നു. കയ്യിൽ മെഹന്തി ഇട്ടോണ്ട് നമുക്ക് ഇത് വെള്ളം നനയുന്ന പരിപാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം കളർ അങ്ങ് ഫെയ്ഡാവും. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ അവിടെ നിന്ന് വന്നിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു, നമ്മൾ മെഹന്തി ഇടാൻ പോയിട്ട് വന്നതല്ലായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ആയപ്പം കുറച്ച് മീൻകറിയും ചീനിയൊക്കെ തിന്നാന്ന് കരുതി. കൊഞ്ചോറത്തെ ആവുന്നേ ഉള്ളൂ, അതും കൂട്ടി പിന്നെ ചോറ് തിന്നാലോ എന്ന് കരുതി. ഞാൻ ആദ്യമേ കുറച്ച് നമ്മുടെ കപ്പയും മീൻകറിയും കഴിച്ചു. കൈ മൈലാഞ്ചി ഇട്ട ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടല്ലേ. ആവി പറക്കുന്ന ചീനി മീൻകറി അതി വേണോ? ചീനി ചീനി വേണോ?
അപ്പം എന്താ, ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് വന്നപ്പോൾ നമ്മുടെ പന്തലടിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആദ്യം കല്യാണം അമ്പലത്തിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത്. പിന്നെ ഈ കോവിഡൊക്കെ ആയപ്പം 20 പേർക്കൊക്കെ കല്യാണം പങ്കെടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് നമ്മൾ അടുത്ത ഡേറ്റ് എടുത്തപ്പോൾ അത് വീട്ടിലോട്ടാക്കിയത് കേട്ടോ. അപ്പോൾ മണ്ഡപത്തിൻ്റെ ഒരു സ്ഥലമൊക്കെയാണ് അത്. അപ്പോൾ നമ്മുടെ പന്തലടിയിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ മെഹന്തി ഇട്ടിട്ട് വന്നപ്പോഴേക്കും മാമമാർ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് മാറ്റണം, പിന്നെ കല്യാണത്തിൻ്റെ തലേന്ന് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയായിരുന്നു. പിന്നെ എനിക്കും ചേച്ചിക്കുമൊക്കെ അപ്പം ഞാൻ എന്താ പറഞ്ഞ പോലെ നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇങ്ങനെ റിമൂവ് ചെയ്ത് അതൊക്കെ ഒന്ന് ഇട്ട്, കാരണം തലേന്ന് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് കളർ, നമ്മുടെ വാടാമല്ലി കളർ ബ്ലൗസൊക്കെ ആയിരുന്നു. അപ്പോൾ ആ കളറിലെ നെയിൽ പോളിഷ് ഒക്കെ എടുത്തിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഹാഫ് സാരി മോഡലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു എന്താണ് ഈ ഒരു സെറ്റിൻ്റെ ഹാഫ് സാരി മോഡല് ഡ്രസ്സായിരുന്നു. അപ്പം കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ ഫോട്ടോസും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് കാണും. അപ്പം അതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം അതിൻ്റെ ഒരു ഞുറു പിടിക്കൽ എന്ന് പറഞ്ഞ വലിയൊരു പരിപാടിയായിരുന്നു, ഞങ്ങൾക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ പിടുത്തോ കഴിഞ്ഞിട്ട് അത് ഓക്കെ ആവാഞ്ഞുകൊണ്ട് നമ്മുടെ പിറ്റേന്ന് നമ്മുടെ ബ്യൂട്ടീഷ്യൻ വേണിച്ചേച്ചി വന്നിട്ടാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്നെ. പിന്നെ അതിൻ്റെ പാവാടി തന്നെ ഒരുപാട് പ്ലീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി തന്ന അജിത്താണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട് അണ്ണൻ. അണ്ണനൊക്കെ വന്നിട്ടാണ് അതിൻ്റെ പ്ലീറ്റൊക്കെ ഒന്ന് പിടിച്ച് തന്നെ. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് താണ്ടെ നമ്മുടെ ആ ഒരു പന്തലടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ചെയറൊക്കെ ഉള്ളൂ, കാരണം നമുക്ക് വീട്ടിൽ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഫുഡ്. അതുകൊണ്ട് അങ്ങനൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു. ഈ പാഴ്സൽ കൊടുത്തുവിടലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അതിയുടെ ഫുൾ കത്തിവെക്കലായിരുന്നു. അപ്പോൾ എന്താ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് മാക്സിമം എടുക്കാവുന്ന രീതിയിൽ ഞാനും അഭിരാമിയും കൂടാണ് ആ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. അഭി ആയിരുന്നു എനിക്ക് ഫുള്ള് ആ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ദിവസത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഇതായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടുന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഉടനെ കാണാം.